നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ നിമിഷ നിപുൺ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഔഷധക്കൂട്ടാണ് രാസ്നാദി ചൂർണം. പലരും മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ വീട്ടില് ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് രാസ്നാദി ചൂർണം. ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും രാസ്നാദി ചൂർണത്തെ കുറിച്ച്. രാസ്നാദി ചൂർണത്തെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. രാസ്നാദി ചൂർണത്തിന്റെ റെഫറൻസ് സഹസ്രയോഗത്തിലെ ചൂർണയോഗങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. രാസ്നാദി ചൂർണത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. രാസ്നാദി ചൂർണം പേര് പോലെ തന്നെ രാസ്നാദി രാസ്നയുടെ കൂടെ മറ്റു മരുന്നുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ചൂർണ കൂട്ടാണ് രാസ്നാദി ചൂർണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസ്ന എന്ന് പറഞ്ഞ ചിറ്റരത്ത, ഇതിന്റെ കൂടെ 23 മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട്. അതില് അമുക്കുരം, ദേവദാരം, കടുകരോഹിണി, ചെഞ്ചല്യം, ചെന്നിനായകം, കാവിമണ്ണ്, വെള്ളക്കൊട്ടം, വയമ്പ്, രാമച്ചം തുടങ്ങി 23 മരുന്ന് കൂട്ടുകൾ ചേർന്നിട്ടുള്ളതാണ് രാസ്നാദി ചൂർണം. ഈ മരുന്നുകളെല്ലാം ഉണക്കി പൊടിച്ചെടുത്തിട്ട് ചൂർണ രൂപത്തിലുള്ള ഒരു ഔഷധയോഗമാണ് രാസ്നാദി ചൂർണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസ്നാദി ചൂർണം പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓരോ രോഗാവസ്ഥയും അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് പല രീതിയിൽ നമുക്ക് രാസ്നാദി ചൂർണം ഉപയോഗപ്പെടുത്താം. രാസ്നാദി ചൂർണം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ തലനീരറക്കം, അതായത് കുളി കഴിഞ്ഞ ഉടനെ ഉണ്ടാവുന്ന തുമ്മല്, മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള രോഗാവസ്ഥയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന് തന്നെ പറയാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ് രാസ്നാദി ചൂർണം. ഓരോ ആളുകളില്, അതായത് ഇപ്പൊ കുട്ടികളില് മുതല് മുതിർന്നവരില് വരെ നമുക്ക് രാസ്നാദി ചൂർണം ഉപയോഗപ്പെടുത്താം. അപ്പൊ ഓരോ ആൾക്കാരിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇപ്പൊ വളരെ ചെറിയ കുട്ടികളില്, അതായത് നന്ന കുഞ്ഞു കുട്ടികളിലൊക്കെ ആ തലയോട്ടീന്റെ വികസന പ്രവർത്തനങ്ങളും അതിന്റെ സംയോജനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ നെറുകില് ഒത്ത നെറുകില് നമ്മൾ ഈ ചൂർണം തലം വെച്ച് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളുടെ നെറുക എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗങ്ങളുണ്ട്. അതായത് നമ്മളുടെ മൂക്കിന്റെ അഗ്രഭാഗത്ത് നിന്ന് നമ്മളുടെ തള്ളവിരല് വെക്കുക, എന്നിട്ട് നമ്മളുടെ നടുവിരല് എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് ആ ഭാഗമാണ് നമ്മളുടെ നെറുക എന്ന് പറയുന്ന ഭാഗം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പിരികത്തിന്റെ മുകളില് നമ്മളുടെ 4 വിരലുകൾ വെക്കുക, അതിന്റെ മുകളിൽ നമ്മൾ അടുത്ത 4 വിരലുകൾ വെക്കുക, എന്നിട്ട് അത് അവസാനിക്കുന്ന ഭാഗം എന്താണോ ആ ഒരു ഭാഗമാണ് നമ്മളുടെ നെറുക എന്ന് പറയുന്നത്. 8 വിരൽ അകലം, അതായത് നമ്മളുടെ കൈവിരലിന്റെ പിരികത്തിൽ നിന്ന് 8 വിരൽ അകലത്തില്, അല്ലെങ്കിൽ നമ്മളുടെ മൂക്കിന്റെ അഗ്രഭാഗത്ത് നമ്മളുടെ തള്ളവിരൽ വെക്കുക, പിന്നെ നമ്മളുടെ നടുവിരല് എവിടെ ചെന്നിട്ടാണ് അവസാനിക്കുന്നത് ആ പോയിന്റ് ആണ് നമ്മള് നെറുക എന്ന് പറയുന്ന സ്ഥാനമായി കണക്കാക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള തലങ്ങളൊക്കെ വെക്കേണ്ടത്. ഈ തലം വെക്കുമ്പോൾ കുഞ്ഞുകുട്ടികൾക്ക് നമ്മൾ മുലപ്പാലില് ചേർത്തിട്ടാണ് വെക്കുന്നത്. അവർക്ക് നെറുകിൽ, അതായത് ഒത്ത നെറുകിൽ നമ്മൾ തലം വെക്കാറില്ല, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടാണ് വെക്കാറ്. അതുപോലെ തന്നെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത് നമ്മൾ തുടച്ചെടുക്കുകയും വേണം, അങ്ങനെയേ തേച്ചിടാനും പാടില്ല. ഇനി ഇതുപോലെ വേറെ കണ്ടീഷനാണ്, ഇപ്പൊ കുട്ടിക്ക് ജലദോഷമുണ്ട്, നീർവീക്കമുണ്ട്, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ രോഗാവസ്ഥ അനുസരിച്ച് നമ്മൾ കൃഷ്ണ തുളസിയുടെ ചാറിൽ അല്ലെങ്കിൽ അതിന്റെ നീരിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയിലൊക്കെ നമ്മൾ ഇങ്ങനെ തലം വെക്കാറുണ്ട്. വളരെ ചെറിയ കുട്ടികളില് നമ്മൾ രാസ്നാദി ചൂർണം അപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ തടവി വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് അങ്ങനെ ഉരച്ച് വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മുതിർന്നവരിലാണെങ്കിൽ നെറുകില് ആണ് ഇങ്ങനെയുള്ള ചൂർണങ്ങൾ നമ്മൾ തേച്ച് കൊടുക്കാറ് അല്ലെങ്കിൽ തലം വെക്കാറ്. ഒരുപാട് അങ്ങോട്ട് എടുത്ത് തേച്ച് ഇങ്ങനെ അമർത്തി ഒരതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. വെറുതെ അങ്ങനെ ഒരു കുറച്ച് സമയം അങ്ങനെ തേച്ച് വെക്കേണ്ടതേ ഉള്ളൂ. അതുപോലെ തന്നെ പലരും അങ്ങനെ തേച്ച് തലം വെച്ചിട്ടതിന് ശേഷം ദിവസം മുഴുവനും അത് തലയിൽ വെച്ച് നടക്കാറുണ്ട്, അതിന്റെ ആവശ്യമില്ല. കുറച്ച് സമയം, അതായത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, ആ നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തുടച്ചു കളയാവുന്നതാണ്. ഒരുപാട് നേരം ഇങ്ങനെ തലയില് അല്ലെങ്കിൽ നെറുകില് രാസ്നാദി ചൂർണം തേച്ച് പിടിപ്പിക്കുന്നവരില് ചെറിയ തരത്തിലുള്ള അലർജി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ആ ഭാഗത്ത് മാത്രം മുടി നരയ്ക്കുന്നതായിട്ട്, അതായത് അകാലമായിട്ട് ആ ഭാഗത്ത് മാത്രം ചെറിയൊരു നര കണ്ടുവരാറുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങനെ തേച്ച് വെക്കേണ്ട കാര്യമില്ല.
നിങ്ങളുടെ രോഗാവസ്ഥ എന്താണ് അതിനനുസരിച്ച് രീതിയിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. തലനീരർക്കം ഇങ്ങനെയുള്ള കണ്ടീഷന് മാത്രമല്ല തലവേദന സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ രാസനാദി ചൂർണം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ തലവേദനയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് രാസനാദി ചൂർണം ചെറുനാരങ്ങ നീരിൽ ചാലിച്ചിട്ട് നമ്മൾ നെറ്റിയിൽ മുഴുവൻ ഇങ്ങനെ തേച്ച് പുരട്ടി ഇടാറുണ്ട്. അത് നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ പൊടിച്ച് എടുത്തു കളയാറുണ്ട്. ഇപ്പോൾ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള തലവേദനയുണ്ട്. ഇപ്പൊ സൈനസ് തലവേദന അങ്ങനെയുള്ള തലവേദനകൾ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കുറെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ ക്ഷീണം, ഉറങ്ങാൻ പറ്റായിക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു തലവേദന ഉണ്ടാവും. ആ കണ്ടീഷനിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് രാസനാദി ചൂർണം. പിന്നെ ചില കണ്ടീഷനുകളൊക്കെ തലവേദന മറ്റ് അസുഖങ്ങളുടെ ഒരു സൂചന കൂടി ആകാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ തേച്ചിട്ടിട്ടൊന്നും ശാശ്വതമായിട്ട് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം തേടണം. എന്തുകൊണ്ടാണ് ആ തലവേദന എന്ന് കണ്ട് എത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു തലവേദനയിൽ നിന്ന് മുക്തി ഉണ്ടാവുകയുള്ളൂ. ഇനി മറ്റൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധികളിലുണ്ടാകുന്ന വേദന, നീർവീക്കം ഇങ്ങനെയുള്ള അവസ്ഥയിലും നമുക്ക് രാസനാദി ചൂർണം മറ്റു മരുന്നുകളുടെ കൂടെയോ അല്ലെങ്കിൽ രാസനാദി ചൂർണം അരി കഴുകിയ വെള്ളത്തിലോ പുളിയിലയുടെ ചാറിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലേപനമാക്കിയിട്ട് തേച്ചിടാവുന്നതാണ്. മുട്ടിന് നീർവീക്കം അങ്ങനെയുള്ള കണ്ടീഷനിലും അതുപോലെ തന്നെ ആംഗിൾ സ്പ്രെയിൻ അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ പറ്റിടാറുണ്ട്. ഇത് നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ അത് പൊളിച്ചു കളയാറുമുണ്ട്. ഇങ്ങനെ വേദനകളുള്ള കണ്ടീഷനുകളിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. ചുട്ടുനീറ്റല്, എരിച്ചില്, പുകച്ചില് അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ഇത്തരത്തിൽ രാസനാദി ചൂർണം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് കൊട്ടൻചുക്കാദി ചൂർണത്തിന്റെ വീഡിയോയും ജഡാമയാദി ചൂർണത്തിന്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ വളരെ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാസനാദി ചൂർണം അതുപോലെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിലൊന്നായിട്ടുള്ള സ്വേദന ചികിത്സയിലും ഉപയോഗിക്കാറുണ്ട്. അതായത് പൊടിക്കിഴികളിലൊക്കെ ചില സമയത്ത് രാസനാദി ചൂർണം രോഗിയുടെ അവസ്ഥയനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. വളരെ എഫക്റ്റീവാണ് രാസനാദി ചൂർണം ഉപയോഗിച്ചിട്ടുള്ള പല പൊടിക്കിഴികളും വളരെ ഗുണം ഉള്ളതാണ്. വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, അതുപോലെ സൈനസ് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നസ്യം എന്ന രീതിയിലും നമ്മൾ രാസനാദി ചൂർണം ഉപയോഗപ്പെടുത്താറുണ്ട്. ചൂർണ നസ്യം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു നസ്യമുണ്ട്. ആ നസ്യത്തിന് നമ്മൾ സാധാരണ ചൂർണ യോഗങ്ങളാണ് ഉപയോഗിക്കുക. അതിൽ ചിലപ്പോൾ നമ്മൾ രാസനാദി ചൂർണം ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള നസ്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ BP ഫ്ലക്ച്വേഷൻസ് അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ രാസനാദി ചൂർണം ചെറുനാരങ്ങ നീരിനോട് ചേർത്തിട്ട് തലയിൽ തളം വെക്കാറുണ്ട്. താൽക്കാലിക ആശ്വാസം തരുന്ന ഒരു റെമഡിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാസനാദി ചൂർണം ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു ചൂർണയോഗമല്ല. ഇത് പുറമേ പുരട്ടുവാനോ അല്ലെങ്കിൽ പുറമേ നമ്മൾ തേച്ചിടുവാനോ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചൂർണയോഗമാണ്. എക്സ്റ്റേണൽ അപ്ലിക്കേഷന് മാത്രമേ രാസനാദി ചൂർണം ഉപയോഗിക്കുകയുള്ളൂ. രാസനാദി ചൂർണത്തിന് ഇതല്ലാതെ ഒരുപാട് യൂട്ടിലിറ്റി ഉണ്ട്. അതിന്റെ ഗുണം അനുസരിച്ച് ഓരോ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ച് നമ്മൾ പല രീതിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. രാസനാദി ചൂർണം ഒട്ടുമിക്ക ഫാർമസീസിലും അവൈലബിൾ ആണ്. രാസനാദി ചൂർണം കോട്ടക്കലിന്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ 10 ഗ്രാംസിന്റെ പാക്കറ്റായിട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 50 ഗ്രാമിന്റെ കണ്ടെയ്നർ പാക്കേജ് ആയിട്ടും അവൈലബിൾ ആണ്. ഒട്ടുമിക്ക ഫാർമസീസും രാസനാദി ചൂർണം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.